ഹായ് എവറിവൺ, വെൽക്കം ബാക്ക് ടു ഐഷദ ഷെഫിംഗ്. ഞാൻ ശദ. ഇന്ന് ഞാനൊരു നാടൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്, ബീഫ് വരട്ടിയത്. അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ആദ്യം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 kg ബീഫാണ് എടുത്തത്. ഇഞ്ചി ചതച്ചത് 1 teaspoon, വെളുത്തുള്ളി ചതച്ചത് 1 teaspoon. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളകും 1 തക്കാളിയുടെ 1/2 ഭാഗവും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഏകദേശം 15 ചുവന്നുള്ളി നെറുകെ മുറിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി 1/2 teaspoon ഉലുവ, 2.5 tablespoon വറുത്ത മല്ലിപ്പൊടി. ഇത് 1/2 tablespoon ചിക്കൻ മസാലയാണ്. ഉമ്മ വീട്ടിൽ പൊടിച്ച ചിക്കൻ മസാലയാണ്. ഇതിൽ ഗരം മസാലയിൽ ഇടുന്നതൊക്കെ ഇതിലും ഇട്ടതുകൊണ്ട് ഗരം മസാല വേറെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഗരം മസാല വേറെ ചേർത്ത് കൊടുക്കുന്നവർ 1/2 teaspoon ഗരം മസാലയും 1/2 tablespoon ചിക്കൻ മസാലയും വേറെ ചേർത്ത് കൊടുക്കുക. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2 tablespoon മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒരു തവി എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്മിയിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഇത് ഇന്ത്യൻ ബീഫ് ആയതുകൊണ്ട് വേവുള്ള ബീഫാണ്. അപ്പോൾ എനിക്ക് ഏകദേശം 2 whistle ഹൈയിലും 2 whistle സിമ്മിലാക്കിയിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത്. ഇതിലേക്ക് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ, കൂടുതലാവാൻ പാടില്ല. കുറച്ച് ചേർത്ത് കൊടുത്താൽ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല വേവായി വന്നിട്ടുണ്ട്. ഇനി ബീഫ് വരട്ടിയെടുക്കണം. അതിനായി ഒരു കല്ലിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 4 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ വേവിച്ച് വെച്ച ബീഫും ഇതിലിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. ഞാനീ ബീഫ് പൊറോട്ടയ്ക്ക് ആയിട്ടാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഞാൻ ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇത് വരട്ടിയെടുത്തത്. ഓരോരുത്തർ ഇഷ്ടം പോലെ ഇത് വരട്ടിയെടുക്കുക. ഈ ബീഫ് ഞാൻ ചെറുതിലെ എൻ്റെ ഉമ്മ തേങ്ങാച്ചോറിനും നെയ്ച്ചോറിനും പൊറോട്ടയ്ക്കൊക്കെ ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കാറ്. അതുപോലെ വലിയുള്ളി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ചെറിയുള്ളി തൊലിച്ചെടുക്കാൻ പൊതുവെ എല്ലാവർക്കും മടിയാണ്. അപ്പോൾ അതിന് പകരം 1/4 കഷ്ണം വലിയുള്ളിയും 1/8 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്താലും മതി. ഈ ബീഫ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഇത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണിത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ ബീഫ് വരട്ടിയതിന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഞങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. Thank you all.